തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ലെന്ന് എ പത്മകുമാർ. ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതിയിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണറോട് വിശദീകരണം തേടിയിട്ടില്ല. വാർത്ത വളച്ചൊടിച്ചതാണ്. റിപ്പോർട്ടും വിശദീകരണവും വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്നു. ശബരിമലയ്ക്കും ദേവസ്വം ബോർഡിനും 839 കോടി അനുവദിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്ത സർക്കാരിനൊപ്പമാണ് ദേവസ്വം ബോർഡെന്നും പത്മകുമാർ പറഞ്ഞു. ക്ഷേത്രഭരണത്തിൽ കൈകടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് BJP. ദേവസ്വം ബോർഡിനു വേണ്ടി ശബരിമല സംബന്ധിച്ച സുപ്രീംകോടതി മുമ്പാകെയുള്ള കേസിൽ ഇടപെടാൻ ദേവസ്വം കമ്മീഷണറെയും റിക്രൂട്ട്മെന്റ് ബോർഡ് അധ്യക്ഷനെയും ആര് ചുമതലപ്പെടുത്തിയെന്നും എന്തുകൊണ്ട് ബോർഡിന്റെ അധ്യക്ഷനെ മാറ്റി നിർത്തിയെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രഭരണത്തിന്റെയും ദൈനംദിന കാര്യങ്ങളിൽ സർക്കാർ ഇടപെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും BJP സംസ്ഥാന വക്താവ് MS കുമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസിലൻഡിനെതിരായ ആദ്യ 2020 കിട്ടിയതെല്ലാം അതേ നാണയത്തിൽ തിരിച്ചുകൊടുത്ത് ഇന്ത്യൻ യുവനിര. ഓക്ലൻഡിൽ നടന്ന 2020 ഇന്ത്യ 7 വിക്കറ്റിന് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ന്യൂസിലൻഡ് മുന്നോട്ട് വച്ച 159 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഇന്ത്യ 7 പന്ത് ബാക്കി നിൽക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയതീരത്തെത്തി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 1-1 ഒപ്പമെത്തി. ഇനി ഞായറാഴ്ച നടക്കുന്ന 3rd 2020 പരമ്പര വിജയികളെ തീരുമാനിക്കും. സ്കോർ: ന്യൂസിലൻഡ് 158-8, ഇന്ത്യ 162-3. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും വ്യാജമദ്യ ദുരന്തം. ഉത്തർപ്രദേശിലെ സഹരൻപൂറിൽ 16 പേരും സമീപ ജില്ലയായ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ 12 പേരും മരിച്ചു. രണ്ട് സംസ്ഥാനങ്ങളിലായി ഇതുവരെ വ്യാജമദ്യം കഴിച്ച 38 പേർ മരിച്ചതായാണ് പ്രാഥമിക നിഗമനം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. സഹരാൻപൂറിലെ ഉമാഹി ഗ്രാമത്തിൽ 5 പേർ മരിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ബ്രസീലിലെ പ്രശസ്തമായ ഫുട്ബോൾ ക്ലബായ ഫ്ലമംഗോയിലുണ്ടായ അഗ്നിബാധയിൽ നിരവധി മരണം. ചുരുങ്ങിയത് 10 പേരെങ്കിലും മരിച്ചുവെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. 3 പേരുടെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുണ്ട്. വെള്ളിയാഴ്ച വെളുപ്പിന് 5:17 സംഭവം. അഗ്നിശമന സേനാംഗങ്ങൾ 2 മണിക്കൂർ പണിപ്പെട്ടാണ് തീയണച്ചത്. അപകടത്തിൽപ്പെട്ടവരിലേറെയും 14-17 ഇടയിൽ പ്രായമുള്ള കളിക്കാരെന്നാണ് റിപ്പോർട്ട്. ക്ലബിന്റെ യൂത്ത് ടീമിന്റെ പരിശീലന കേന്ദ്രത്തിലായിരുന്നു തീപിടുത്തം. കളിക്കാർ മുറിയിൽ ഉറങ്ങുമ്പോഴായിരുന്നു തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.